ഗണപതിയുടെ ചിത്രത്തിന് വിഗ്രഹത്തിന് മുമ്പിൽ നിന്ന് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് സി പി ഐയുടെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന എ പി ജയൻ. ഒരു യാത്രയുടെ തുടക്കം എന്ന് പറഞ്ഞ ഒരു കുറിപ്പോടുകൂടിയാണ് അദ്ദേഹം ഈ ഗണപതിയുടെ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്ന ഈ ചിത്രം അദ്ദേഹം ഇട്ടിരിക്കുന്നത്. എന്തായാലും ഇദ്ദേഹം എവിടേക്കാണ് യാത്ര പോയിരിക്കുന്നത് എന്നത് സംബന്ധിച്ചൊരു ഒരു കാര്യം കൂടെ വന്നിട്ടുണ്ട്. ഗ്രന്ഥശാല പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഡൽഹി കൊൽക്കത്ത യാത്രയിലാണ് എ പി ജയൻ എന്നാണ് പാർട്ടി നേതാക്കൾ മാധ്യമങ്ങളെ ഇതിനോടകം തന്നെ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ അത് മാത്രമല്ല, കൃഷ്ണ ഈ ചിത്രത്തിലുണ്ടല്ലോ, ഗണപതി മാത്രമല്ല ഉള്ളത് എന്നുള്ള ഒരു കാര്യം കൂടെ, കൃഷ്ണനും ബുദ്ധനും ആ ചിത്രത്തിലുണ്ട്, അല്ലെങ്കിൽ ആ വിഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് മറ്റ് ഈശ്വരന്മാരും ബുദ്ധനും ഉൾപ്പെടെ ഉണ്ട് എന്നുള്ള കാര്യവും സി പി ഐ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സി പി ഐയുടെ നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഗണപതി മാത്രമല്ല, ബുദ്ധനുമുണ്ട്, കൃഷ്ണനും ഒക്കെയുണ്ട് എന്നുള്ളൊരു വിശദീകരണം കൂടി അവരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. എന്തായാലും ഇതിനെ എടുത്തെടുത്ത് നമുക്കറിയാം, ഈ എസ് എഫ് ഐ എന്നൊക്കെ പറയുന്ന പേരൊക്കെ നമ്മളെല്ലാ എപ്പോഴും ഇങ്ങനെ എസ് എഫ് ഐ ഡി വൈ എഫ് ഐ എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഈ എ ഐ വൈ എഫ് എന്ന് പറയുന്ന പേര് കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. സി പി ഐയുടെ യുവജന സംഘടനയായ എ ഐ വൈ എഫിൻ്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള എസ് അഖില് തന്നെ മറ്റൊരു നിലപാട് ഫേസ്ബുക്കിൽ കുറിച്ചു. കഥകൾ വിശ്വസിക്കുന്നവർക്ക് അതുമായി യാത്ര മുന്നോട്ട് പോകാം, സഹാവ് ഷംസീർ പറഞ്ഞത് ശാസ്ത്രം എന്ന് ഈ എന്താ പറയുന്നത് എ ഐ വൈ എഫിൻ്റെ ജില്ലാ സെക്രട്ടറി, പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള എസ് അഖില് പറഞ്ഞിരിക്കുകയാണ്. എനിക്കൊരു സംശയമുള്ളതെന്ന് പറഞ്ഞാൽ, ഈ അഖില് ഒരു ചെറുപ്പക്കാരനാണല്ലോ, അദ്ദേഹം ഈ നമ്മൾക്ക് പ്രായമാകുമ്പോൾ തോറുമാണല്ലോ ഈ അനുഭവങ്ങളൊക്കെ കൂടി ഒരു പക്ഷേ അങ്ങനെ ഒരു ഈശ്വര വിശ്വാസത്തിലേക്ക് വന്നതായിരിക്കാം ജില്ലാ സെക്രട്ടറി. മൂത്ത് ഈ അഖില് കുറച്ചാകൂടെ കഴിയുമ്പോൾ ഇനി ആ അവസ്ഥയിലേക്ക്. ഒരുപാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.